ഗാസയിൽ ഹമാസിന്റെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ ഇസ്രയേൽ പ്രതിരോധ സേനയാണ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെമ്പാടുമായി ഹമാസ് തങ്ങളുടെ കേന്ദ്രങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു വെടിനിർത്തൽ കരാർ അവസാനിച്ച ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാക്രമമാണിത് വടക്കൻ ഗാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ മറ്റിടങ്ങളിലെ താവളങ്ങൾ നശിപ്പിക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത് ഗാസയുടെ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന ആളുകളിൽ പരിഭ്രാന്തി പടർത്തുന്ന പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഐ ഡി എഫിന്റെ നെഗേവ് ബ്രിഗേഡ് കടക്കൻഗാസിലെ ബെയ്റ്റ് ഹനൂലിലെ ഒരു സ്കൂളിനുള്ളിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകമായി ലക്ഷ്യം വെച്ച് നശിപ്പിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേലും പറയുന്നു ഈ സ്ഥലം ഇസ്രായേൽ സൈനികർക്കെതിരെയുള്ള ആക്രമണം നടത്താൻ ഹമാസ് ഉപയോഗിച്ചിരുന്നതായാണ് റിപ്പോർട്ട് സ്കൂൾ സമുച്ചയത്തിനുള്ളിൽ രഹസ്യ തുരങ്കത്തിലേക്കുള്ള രണ്ട് പ്രവേശന കവാടങ്ങൾ കണ്ടെത്തി ഇവ തകർത്തെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു അതിനിടെ സമാധാന ചർച്ച അടഞ്ഞാധ്യായമാണെന്നും ചർച്ചയിൽ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്നും ഇസ്രയേൽ ആരോപിച്ചു ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും അതുവരെ ഗാസയിൽ വെടിനിർത്തലിന് വഴങ്ങില്ലെന്നും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കിൻഡർ ഗാർഡനുകൾ സ്കൂളുകൾ കളിസ്ഥലങ്ങൾ പള്ളികൾ എന്നിവയ്ക്ക് സമീപമോ അകത്തോ സ്ഥിതി ചെയ്യുന്ന ഹമാസിന്റെ ഭൂഗർഭ തുരംഗങ്ങളിലേക്കുള്ള എണ്ണൂറിലധികം ഷാഫ്റ്റുകളിൽ അഞ്ഞൂറെണ്ണം ഐ ഡി എഫ് സൈന്യം ഇല്ലാതാക്കിയിട്ടുമുണ്ട് ജബലിയ അൽ ഷുജയ അൽ സൈടൂൺ ഗാസയിലെ പഴയ നഗരം എന്നിവിടങ്ങളിലെ താമസക്കാരോട് വീടുകൾ ഉടൻ ഒഴിഞ്ഞു പോകാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇസ്രയേൽ ഓൺലൈൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നും ഇസ്രയേൽ പിന്മാറിയതിന് പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ദോഹയിലെത്തി അമീർ ഷൈ തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തി ഏഴ് ദിവസത്തെ വെടിനിർത്തലിനു പിന്നാലെ ഇസ്രായേൽ വെള്ളിയാഴ്ച മുതൽ ഗാസയിൽ ആക്രമണം വീണ്ടും ശക്തമാക്കിയെങ്കിലും വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമെല്ലാം അന്താരാഷ്ട്ര പങ്കാളികളുമായി ചേർന്ന് സാധ്യമായ നയതന്ത്ര നീക്കങ്ങൾ തുടരുമെന്ന് അമീർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി പലസ്തീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം തങ്ങളുടെ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അമീർ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു യു എൻ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദ്വിരാഷ്ട്ര രൂപവൽക്കരണത്തിലൂടെ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നും കൂടിക്കാഴ്ചയിൽ വ്യക്തമായി പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി അമീരി ദിവാൻ ചീഫ് ഷെയ്ഖ് സൌദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് അൽ ഖുലൈഫി എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഖാദറിൻ കൊളാന ഉൾപ്പെടെ ഉന്നത സംഘവും പ്രസിഡന്റ് ഉണ്ടായിരുന്നു സമ്പൂർണ്ണ വെടിനിർത്തലും ബന്ദിമോചനവും സാധ്യമാക്കാൻ ഇരട്ടി പരിശ്രമം ആവശ്യമാണെന്ന് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ അഴിമതി കേസുകളിലെ വിചാരണ പുനരാരംഭിക്കുന്നു ജെറുസലേമിലെ കോടതിയിലാണ് അഴിമതി കേസുകളുടെ വിചാരണ നടക്കുക ഇസ്രയേലിന്റെ ു പിന്നാലെ നിതിനായ മന്ത്രി അടിയന്തര ഉത്തരവിറക്കിയതിനെ തുടര്ന്നാണ് കേസുകളുടെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതില് തട്ടിപ്പ് അഴിമതി വിശ്വാസ വഞ്ചന എന്നീ കേസുകളിലാണ് വിചാരണ പുനരാരംഭിക്കുന്നത് ന്യൂസ് കേരള